ഹലോ ഗായ്സ്, വെൽക്കം ടു ഡൈനോസ് ഫാൻറ്റസി വേൾഡ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈറ്റ് സോസ് പാസ്ത റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം 3 കളറ് ചെറുതായി അരിഞ്ഞത്, കുറച്ച് ഒലീവ്സ്, പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നീളത്തിനുള്ള പാസ്തയാണ്. ആദ്യം തന്നെ പാസ്ത വേവിക്കാനായിട്ട് വയ്ക്കാം. വെള്ളം തിളച്ച ഉടനെ അതിലേക്ക് ഈ പാസ്ത ഇട്ടിട്ട് ശകല ഉപ്പും 1 ടേബിൾ സ്പൂൺ എണ്ണയോളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കണം. എണ്ണയും എണ്ണ ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി ഈ പാസ്ത എനിക്കൊരു 7 മിനിറ്റിനുള്ളിൽ എനിക്ക് വെന്ത് കിട്ടിയായിരുന്നു. ചില പാസ്തകൾ ഒരു 10 മിനിറ്റോളം എടുക്കും. അപ്പോൾ അതിന് ഓരോരുത്തരെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ നല്ലപോലെ വേവിച്ചിട്ട് വെന്തോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, കട്ടിംഗ് ബോർഡിൽ നമ്മൾ ഈ പാസ്ത എടുത്ത് വെച്ചിട്ട് പിച്ചാത്തിര ബാക്ക് വശം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കും. അപ്പോൾ അതിങ്ങനെ രണ്ടായിട്ട് വരികയാണെങ്കിൽ പാസ്ത വെന്തു എന്നർത്ഥം. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. പാനിൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ബട്ടറും ചേർക്കാം കേട്ടോ. എന്നിട്ട് വെളുത്തുള്ളി നമ്മൾ നല്ല രീതിയിൽ സോർട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഓരോരോ വെജിറ്റബിൾസ് ഇട്ടിട്ട് സോർട്ട് ചെയ്തെടുക്കുക. ക്യാരറ്റാണ് ഞാൻ ആദ്യം ഇടുന്നത്. ക്യാരറ്റ് ഇട്ട് നല്ല രീതിയിൽ സോർട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ക്യാപ്സിക്കം. ക്യാപ്സിക്കം 3 കളറ് ഇടുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത്. ഈ വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ച് ഇട്ട് വഴറ്റിയാലും മതി കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ ഒരു കളറിൻ്റെ ആ ഒരു വേരിയേഷൻ എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം വൈറ്റ്, അതായത് വെളുത്തുള്ളിയുടെ വൈറ്റ്, പിന്നെ ഓറഞ്ച്, നല്ലൊരു ഓറഞ്ച്, വൈറ്റ് ഓറഞ്ചും ചേർന്ന് നല്ല കളർഫുൾ, പിന്നെ ഗ്രീൻ വരുന്നു, പിന്നെ റെഡ് വരുന്നു, അതാ വരുന്നു യെല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഞാൻ ഒലീവ്സും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എന്താ കളർഫുൾ! ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കഴിക്കാനും തോന്നും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അത് കഴിഞ്ഞ് നമുക്കിനി സോസ് ഉണ്ടാക്കാം. പാനിൽ നമുക്ക് ശകലം ബട്ടർ ചേർത്തിട്ട് കുറച്ച് എണ്ണയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. എണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ മൈദ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണോളം മൈദ ചേർക്കുന്നുണ്ട്. മൈദ ചേർത്തിട്ട് അത് നല്ല വലിയ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് കട്ട പിടിക്കാതെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുത്ത് കളറും ചേഞ്ച് ആവാതെ നോക്കണം. ഇതേ കളറിൽ തന്നെ കിട്ടണം. ഇനി നമുക്ക് ഞാൻ ഇതിൽ കുറച്ച് പാലൊഴിച്ചിട്ടുണ്ട്. പാലൊഴിച്ച് കട്ട വരാതെ നല്ലപോലെ ഇളക്കിയെടുക്കണം. ഇതിന് പാല് കുറവ്, തിക്നെസ് കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ ശകലം കൂടെ പാല് ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ ഞാൻ ഇതിൽ 1 ഗ്ലാസ് പാലാണ് ചേർത്തിട്ടുള്ളത്. പാലും ചേർത്ത് നല്ല രീതിയിൽ നമ്മളൊന്ന് ഇളക്കിയെടുക്കുക. കട്ട കൂടാതെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് തീ കുറച്ച് വെച്ച് തന്നെ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് എത്രത്തോളം നമുക്ക് സോസ് വേണം അത്രത്തോളം നമ്മൾ സോസ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ പാസ്ത ഡിപ്പെൻഡ് ചെയ്തും നമുക്ക് സോസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഓരോരുത്തരെ ടേസ്റ്റ് അനുസരിച്ച് ഇടാം കേട്ടോ. എന്നിട്ട് ഞാനിതിൽ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. ഇത് 3 ചേർത്ത് ഞാൻ നല്ല രീതിയിൽ പിന്നെയും അത് ഫുൾ ഈ സോസിലോട്ട് മിക്സ് ആവാൻ വേണ്ടി നല്ല രീതിയിൽ ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമ്മളിലോട്ടിട്ട് നല്ല രീതിയിൽ പിന്നെ അങ്ങോട്ട് മിക്സോടെ മിക്സ് നല്ല രീതിയിൽ മിക്സാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താ, നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പാസ്ത അതും ഇല്ലോട്ടിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി ഫുള്ളി അങ്ങോട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ക്രീമി, കളർഫുൾ, ജ്യൂസി, ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി. എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.